സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയും മന്ത്രി കെ ടി ജലീലും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും കേരളത്തിൽ പോലീസ് അതിക്രമമെന്ന് ആരോപിച്ചും ദില്ലി കേരള ഹൌസിലേക്ക് ബി ജെ പി പ്രതിഷേധം. സമരക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ചേരുന്നു. ധനേഷ്, ആരൊക്കെയാണ് പ്രതിഷേധിച്ചത്? ഇവരെ പോലീസ് അവിടെ നിന്ന് നീക്കിയോ? സുജയ, ബി ജെ പിയുടെ സൗത്ത് ഇന്ത്യൻ സെല്ലിന്റെ നേതൃത്വത്തിൽ യുവമോർച്ച ദേശീയ സെക്രട്ടറി അനൂപിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ബി ജെ പി പ്രവർത്തകരാണ് കേരള ഹൗസിന്റെ മുന്നിൽ വൈകിട്ട് 5 മണിയോടുകൂടി പ്രതിഷേധിക്കാൻ എത്തിയത്. മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കാൻ അടക്കമുള്ള കാര്യങ്ങളുമായിട്ടാണ് അവരെത്തിയത്. എന്നാൽ 5 മിനിറ്റ് സമയം മാത്രമേ ഇവിടെ സമരത്തിന് അനുവദിക്കൂ എന്നുള്ളതാണ് പോലീസ്, ദില്ലി പോലീസ് ആദ്യമേ നൽകിയ നിർദ്ദേശം. ഇതനുസരിച്ച് ഇവർ സമരം തുടങ്ങി. തുടർന്ന് സമരം നീണ്ടുപോയപ്പോൾ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രവർത്തകരെ ബസ്സിലേക്ക് കയറ്റിയതിന് ശേഷം പോലീസ് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. കോലം കത്തിക്കണം എന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ അത് ദില്ലി പോലീസ് അനുവദിച്ചില്ല. നമുക്കറിയാം കേരള ഹൗസ് അടക്കം ഇരിക്കുന്ന സുരക്ഷിത മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സാധാരണ ദില്ലി പോലീസ് അനുവദിക്കാറില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവർത്തകരെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്ത് ഇവരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും കോലം കത്തിക്കാനാണ് ഇവർ എത്തിയിരുന്നത്, പ്രതിഷേധം അറിയിക്കാനും. പോലീസിന്റെ യുവമോർച്ച ബി ജെ പി പ്രവർത്തകർക്കെതിരെ പോലീസ് നടക്കുന്ന നരനായാട്ടം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ദില്ലിയിൽ ബി ജെ പി സൗത്ത് ഇന്ത്യൻ സെല്ല് പ്രതിഷേധം നടത്തിയത്. സുജിയ, ധനേഷ് രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.